അന്നത്തെ സരിതയല്ല ഇന്നത്തെ സ്വപ്ന വിശദീകരണവുമായി സി പി എം രംഗത്ത് അന്നത്തെ സരിതയല്ല ഇന്നത്തെ സ്വപ്ന എന്ന് സ്ഥാപിക്കാൻ വിശദീകരണവുമായി സി പി എം ഗ്രഹസന്ദർശന പരിപാടി നടത്തുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഔദ്യോഗിക വസതിയിൽ പീഡിപ്പിച്ചെന്ന് ഇരയാ സ്ത്രീ തന്നെ പരാതി നൽകിയ സരിതാ കേസിന് സമാനമായി സ്വപ്ന കേസിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷവും ബി ജെ പിയും നടത്തുന്നതെന്ന് ഗ്രഹ സന്ദർശനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ലഘുലേഖയിൽ കുറ്റപ്പെടുത്തുന്നു സരിതാ കേസും സ്വപ്ന കേസും സമാനമായതല്ലെന്ന് വിശദീകരിക്കാനാണ് പ്രാദേശിക നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സി പി എം നിർദ്ദേശം തുറന്ന് കാട്ടപ്പെടുന്ന അജണ്ടകളും നുണകളും എന്ന പേരിലിറക്കിയ ലഘുലേഖയിൽ സ്വർണക്കടത്ത് കേസിൽ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും അക്കമിട്ട് പറയുന്നു എന്താണ് വിവാദമായ സ്വർണക്കടത്ത് രാജ്യത്ത് സ്വർണക്കടത്ത് സ്ഥിരമായി നടക്കുന്നുണ്ടോ സർക്കാർ എങ്ങനെയാണ് പ്രതിക്കൂട്ടിലാകുന്നത് ആരാണ് ഈ ശിവശങ്കർ ശിവശങ്കറിന്റെ സസ്പെൻഷൻ വൈകിയോ സ്വപ്നയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ അനുവദിച്ചോ വ്യാജ ഉള്ള പ്രതിക്ക് എങ്ങനെ സർക്കാർ സർവീസിൽ ജോലി കിട്ടി സർക്കാർ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ വിശദീകരണമാണ് ലഘുലേഖയായി വിതരണം ചെയ്യുന്നത് സരിത ഭരണകേന്ദ്രങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയ സ്ത്രീയാണെന്നും എന്നാൽ സ്വപ്ന സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ തട്ടിപ്പുകാരിയാണെന്നുമാണ് പ്രധാന വിശദീകരണം സ്വപ്നയ്ക്ക് ഭരണ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല അവരുടെ തട്ടിപ്പിൽ ഒരു ഐ എസ് കാരൻ കുടുങ്ങി അതറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തു കയ്യോടെ പുറത്താക്കി എൻ ഐ എ അന്വേഷണവുമായി സർക്കാർ എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു നമുക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്നിങ്ങനെ പോകുന്നു മറ്റ് വിശദീകരണങ്ങൾ സ്വർണക്കടത്ത് അന്വേഷിക്കേണ്ടതും പിടികൂടേണ്ടതും കേന്ദ്ര ഏജൻസിയുടെ ചുമതലയാണെന്നും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു ലഘുലേഖയിൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ തള്ളി പറയുന്നുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണെന്നും പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നും എകുലേഖയിൽ വ്യക്തമാക്കുന്നു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഈ ഭവന സന്ദർശനം എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയണം ഒന്നാമത് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭവന സന്ദർശനത്തിന് അധികം പ്രവർത്തകർ ചെല്ലുന്നത് പല വീട്ടുകാർക്കും എതിർപ്പാണ് പലരും വീടുകളുടെ ഗേറ്റ് പോലും തുറക്കാറില്ല ഇങ്ങനെയുള്ള വീടുകളിൽ ലഘുലേഖ വീടിന്റെ മുറ്റത്ത് ഇട്ടിട്ട് പോകുക പഴയതുപോലെ ലഘുലേഖ കൊടുത്തതിന് ശേഷം വിശദീകരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു